അതുവരെ കൃഷ്ണ ഗുരുവായൂരപ്പാന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആവുകൊണ്ട് പിന്നെ അള്ളാ പഠിച്ചോ നീ റബ്ബേ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയപ്പോ കണ്ണടച്ചിരുട്ടാക്കുകയാണ് 10 വോട്ടിന് വേണ്ടിയിട്ട്. പാട്ട് കേൾക്കാൻ പേടി, നൃത്തം കാണാൻ പേടി, നൃത്തം ചെയ്യാൻ പേടി, അങ്ങനെ എല്ലാത്തിനും അവര് ഈ നരകശിക്ഷയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ ചിന്താ സ്വാതന്ത്ര്യത്തെ പോലും ചിന്തിക്കാൻ പോലും നമ്മളെ സമ്മതിക്കില്ല. ഇവരുടെ മതാശയം പതുക്കെ പതുക്കെ ആര് കേട്ടാലും ശരിയെന്ന് തോന്നുന്ന ഒരു ആസ്പെക്ടിൽ ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണോ ആ സിനിമയിൽ ആ ഒരു സ്ട്രാറ്റജി കാണിക്കുന്നുണ്ടല്ലോ അത് ശരിക്കും എക്സാക്ട് ആണ്. ഭീകര സംഘടനകളിൽ ജോയിൻ ചെയ്തില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഒരു ഇവിടെ നാട്ടിൽ തന്നെ ജീവിക്കുന്ന ഒരു തീവ്രവാദി എന്ന് തന്നെ പറയാം. ആ ഒരു ജിഹാദി മൈൻഡ് സെറ്റിലേക്ക് ആയിക്കഴിഞ്ഞു, അതിൽ നിന്ന് എങ്ങനെ ഇറക്കുന്നുള്ളൊരു വലിയൊരു ഭയം മാതാപിതാക്കളെ എത്തിയിരുന്നു. മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നവരുടെ അനുഭവ വീഡിയോകള് അങ്ങനത്തെ അടുത്ത് ഷെയർ ചെയ്തിരും. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ അതിന്റെ ആ ഒരു ഡീപ്പിലേക്ക് എത്തിക്കുകയാണ്. ഇസ്ലാം എങ്ങനെ മറ്റ് മതസ്ഥരെ പിടികൂടും, അതിനായിട്ട് അവരുപയോഗിക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്, കേരള സ്റ്റോറി ഒരു യാഥാർത്ഥ്യം, ഒരർത്ഥത്തിൽ അതിലൂടെ കടന്നുപോയവരാണ് അനഘ ജയഗോപാലും ശ്രുതി. ആ അനുഭവങ്ങളാണ് അവർ പങ്കുവെക്കുന്നത്. ശ്രുതി മതപരിവർത്തനത്തിന്റെ മോശപ്പെട്ട ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ ഒരാളാണ് പറയുന്നത്. എന്താണ് ശ്രുതിക്ക് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനടക്കമുള്ള മതപരിവർത്തനത്തിന് ഇരയാകപ്പെട്ട നിരവധി പേരുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ് അവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കടന്നുപോയ സന്ദർഭങ്ങളെല്ലാം തന്നെ ഒന്നുകൂടെ ലൈവായിട്ട് ദൃശ്യവൽക്കരിച്ച് കാണുകയായിരുന്നു ഞങ്ങൾ ആ സന്ദർഭത്തിൽ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇപ്പൊ തനിക്ക് അത്രയും നാളും തനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ, താൻ ജനിച്ചു വളർന്ന ആ ഒരു അന്തരീക്ഷം, ആ ഒരു സമൂഹം, അതെല്ലാം തന്നെ അന്യവൽക്കരിക്കപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം അത് ഈ സിനിമയിൽ കാണിക്കുന്നതും ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നതും ഒരു സാമ്യത ഉള്ളത് തന്നെയാണ്. ശ്രുതി ഇസ്ലാമിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് കൺവേർട്ട് ചെയ്ത ഒരാളാണ്, തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് വന്നു. ഈ കൺവേർട്ട് ചെയ്യണമെന്ന് തോന്നിയ ആ ഒരു അവസ്ഥ ഏത് സന്ദർഭത്തിലാണ് അത് ഉണ്ടാവുന്നത്, അതിനുള്ള ഒരു കാരണം? കൺവേർഷൻ എന്ന് പറയുന്ന, ഇല്ലെങ്കിൽ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു പ്രോസസ് നടക്കും എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും എന്നുള്ളതൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ച ഒരാളല്ല. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണെന്ന് അറിയില്ലായിരുന്നു. ഒരു എന്താ പറയുക, ഒരു യാഥാസ്ഥിതിക ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചൊരു കുട്ടിയായിരുന്നു. പിൽക്കാലത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഈ മതം എന്ന് പറയുന്ന ഒരു വിഷയം ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതൊക്കെ. അതും സ്വയമേവ ഞാൻ മതത്തെക്കുറിച്ച് ചിന്തിച്ചൊരാളല്ല. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചായി പോയി. എൻ്റെ ക്ലാസ്സിൽ ഭൂരിപക്ഷവും മുസ്ലിം പെൺകുട്ടികളായിരുന്നു. അപ്പോൾ ഇവരിൽ നിന്നുള്ള സ്വാധീനത്തിൽ നിന്നാണ് തുടക്കം. അപ്പോൾ മതം എന്നുള്ളത് ആ ഒരു ആസ്പെക്റ്റിലേക്ക് കടന്നു പോകുന്നത് ആ സമയത്താണ്. ഇവരുടെ ഒരു മതബോധനം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്റെ ഗ്രാജുവേഷൻ സമയം തൊട്ട്. തീർച്ചയായിട്ടും സഹപാഠികളിൽ നിന്ന് മതസ്വാധീനമുണ്ടായി. പതുക്കെ പതുക്കെ ഉള്ള രീതിയിലായിരുന്നു അത്. ആദ്യം അവർ, ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ മതത്തെക്കുറിച്ച് അന്ന് എനിക്ക് മതം എന്ന് പറയാനേ പറ്റുള്ളൂ. ഇന്നാണ് എനിക്ക് ധർമ്മം എന്ന് പറയാൻ സാധിക്കുക. ഹിന്ദു മതം എന്നുള്ള ആസ്പെക്റ്റിൽ മതത്തെ ചോദ്യം ചെയ്യുന്നു. അതിലെ പല കാര്യങ്ങളെ കുറിച്ചിട്ടും ആ ചോദ്യങ്ങൾ ഞാൻ ഇവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ ഉന്നയിച്ച് എന്താണെന്ന് ഞാൻ ഇവിടെ സൂചിപ്പിച്ചാൽ അതിന്റെ യഥാർത്ഥ കാര്യങ്ങളും കൂടെ പറയണം, അതിന് സമയം ഇവിടെ തികയും എന്ന് എനിക്ക് തോന്നുന്നില്ല. നിരവധി ചോദ്യങ്ങൾ ചോദിച്ച് ഒരു ഉത്തരം മുട്ടുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തുക, ആ ഉത്തരം ഇല്ലാത്തൊരു സാഹചര്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോൾ പിന്നീട് അതിനെ നീചവും നികൃഷ്ടവുമായിട്ടുള്ള രീതിയിൽ വിമർശിച്ച് നമുക്കുള്ളിൽ ഒരു തരം അപകർഷതാ ബോധമുണ്ടാക്കി പിന്നീട് ആ ഒരു ശൂന്യതയിലേക്ക് ഒരു വെറുപ്പുണ്ടാകുന്ന, താൻ ജനിച്ചു വളർന്ന മതത്തോട്, ഇല്ലെങ്കിൽ ആ ധർമ്മത്തോട്, ആ വ്യവസ്ഥിതിയോട്, ആ സമൂഹത്തോട്, ആ ഒരു സമ്പ്രദായത്തോട് ആകമാനം ഒരു വെറുപ്പും വിദ്വേഷവും എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് ഇവരുടെ മതാശയം പതുക്കെ പതുക്കെ ആര് കേട്ടാലും ശരിയെന്ന് തോന്നുന്ന ഒരു ആസ്പെക്ടിൽ ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുന്നുള്ളത്. വൺസ് നമ്മൾ ഒന്ന് അവരുടെ ആ മതത്തിൽ, ആ അള്ളാഹു എന്ന് പറയുന്ന ദൈവസങ്കല്പത്തോടും അതിലെ പ്രവാചകൻ ഇല്ലെങ്കിൽ പ്രവാചകന്മാർ എന്നിവരോടൊക്കെ ഒരു തരം ആകർഷണം നമ്മളിൽ ഉണ്ടായി, ഇല്ലെങ്കിൽ നമ്മൾ അതിനോട് അഡിക്റ്റായി വരുന്നുണ്ടെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഐഡിയോളജിയിൽ ഒരല്പം കടുപ്പം കൂടും, ഒരല്പം ഭയം ഇഞ്ചക്ട് ചെയ്യും. പിന്നെ അങ്ങോട്ട് ആ മതത്തിൽ നിന്ന് അടർന്നു പോകാൻ പറ്റാത്ത തരത്തിലേക്കുള്ള അവസ്ഥയിലേക്ക് അതിനെ പതുക്കെ പതുക്കെ വലിച്ച് അടുപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതിനായിട്ട് അവർ എല്ലാ സൗകര്യങ്ങളും, അവർ ഇന്നുള്ള ആധുനിക സംവിധാനങ്ങളെല്ലാം തന്നെ അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഒരിടത്തുനിന്നല്ല,
എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്റെ ജീവിതത്തിലും സംഭവിച്ചത്. സഹപാഠികളുടെയും അവർ പരിചയപ്പെടുത്തി തന്ന മതവക്താക്കളുടെയൊക്കെ ഒരു ഉപദേശവും ഒക്കെ അതിന്റെ പിന്നിലുണ്ടായിരുന്നു. ശക്തമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അതിന്റെ പിന്നിലുണ്ടായിരുന്നു. നീ ഇങ്ങനെ കാഫിറുകളുടെ ഇടയിൽ ജീവിച്ചാൽ നിന്റെ നോയമ്പെടുക്കലുകളോ അല്ലെങ്കിൽ നിസ്കാരങ്ങളോ ഒന്നും സ്വീകരിക്കപ്പെടില്ല. കാഫിറുകൾ എന്ന് അവരുദ്ദേശിക്കുന്നത് എന്റെ മാതാപിതാക്കളെ തന്നെയാണ്. എനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ പൊടുന്നതിന് എനിക്ക് അന്യരായിക്കൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ. അത് നമ്മളപ്പോ ആ സമയത്ത് മനസ്സിലാക്കുന്നില്ല, കാരണം ഇതിന്റെ ഇൻഫ്ലുവൻസ് അങ്ങനെയാണ്. അങ്ങനെ അവരിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് നിയമപരമായിട്ട് മാറാൻ പൊന്നാനിയിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് വിത്ത് പോലീസ് ഹെൽപ്പോട് കൂടിയിട്ട് ഇറക്കിക്കൊണ്ടുവരികയും പലയിടങ്ങളിലും കൊണ്ടുപോയി. തിരിച്ച് എങ്ങനെ കിട്ടും എന്നുള്ളത് ഒരു ആശങ്കയായിരുന്നു, ഭയമായിരുന്നു മാതാപിതാക്കൾക്ക്. രക്ഷപ്പെടുത്താൻ എങ്ങനെ സാധിക്കും? ഈ ഒരു അത്രയ്ക്കും കടുത്തൊരു തീവ്ര മനോഭാവത്തിലേക്ക് എത്തി. ഒരുപക്ഷെ സിറിയയിലേക്കോ ഇല്ലെങ്കിൽ പോലും ഇതുപോലുള്ള ഭീകര സംഘടനകളിൽ ജോയിൻ ചെയ്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഒരു ഇവിടെ നാട്ടിൽ തന്നെ ജീവിക്കുന്ന ഒരു തീവ്രവാദി എന്ന് തന്നെ പറയാം, ആ ഒരു ജിഹാദി മൈൻഡ് സെറ്റിലേക്ക് ആയിക്കഴിഞ്ഞിരുന്നു. അതിൽ നിന്ന് എങ്ങനെ ഇറക്കും എന്നുള്ളൊരു വലിയൊരു ഭയം മാതാപിതാക്കളെ അറ്റിയിരുന്നു. ഈശ്വരാനുഗ്രഹം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം, പൂർവ്വജന്മ സുഹൃതം, ധർമ്മത്തിലേക്ക് തിരിച്ചു വരുവാനും ധർമ്മസേവനത്തിനായിട്ട് ജീവിതം ഒഴിഞ്ഞു വെക്കുകയും ചെയ്തു. അനഘ, ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ ഒരു അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് വ്യാപിക്കുക എന്നതാണ്. ആ വ്യാപനത്തിന്റെ ഒരു ഇര കൂടിയാണ് താങ്കൾ വർഷങ്ങൾക്ക് മുമ്പ്. എന്താണ് ആ ഒരു ദുരനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ പറഞ്ഞതുപോലെ തന്നെ ഞാനും കോളേജ് പഠിക്കാൻ പോകുന്ന സമയത്ത്, കോളേജിലേക്ക് പോകുന്ന സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് കൂടുതലായിട്ട് ഉണ്ടായി തുടങ്ങിയത്. അതിനു മുമ്പ് മുസ്ലിം സുഹൃത്തുക്കളുമായിട്ട് അവര് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുന്നുണ്ടെങ്കിലും മതം മാറണം എന്നുള്ള തരത്തിലേക്കൊക്കെ ഉള്ള ചിന്താഗതികളൊക്കെ വന്നു തുടങ്ങിയത് ഈ കോളേജ് സമയത്താണ്. നമ്മുടെ കേരള സ്റ്റോറി എന്ന ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ തന്നെ ഹോസ്റ്റലില് റൂമുകളില് നമ്മുടെ കൂട്ടുകാരികള്, അവര് മനഃപൂർവ്വമാണ് ആ സിനിമയിൽ ഇന്റൻഷനലി ആണ് എന്നുണ്ടെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ മനഃപൂർവ്വമാണ് എന്ന് ഞാൻ പറയുന്നില്ല. എന്ന് കരുതിട്ട് മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്റെ കേസിൽ പക്ഷെ അവര് എന്റെ മതം മാറ്റണം എന്നുള്ള ഒരു ഇതില് ഒന്നായിരിക്കില്ല. പക്ഷെങ്കിലും അവര് ഇത് ഈ പറഞ്ഞ പോലെ കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അപ്പോ നമുക്ക് ആ ഒരു കറക്റ്റ് സിസ്റ്റമാറ്റിക് നമ്മുടെ ഒരു ധാർമ്മിക എഡ്യൂക്കേഷൻ കിട്ടാത്തത് കൊണ്ട് എനിക്ക് അതിനുള്ള ഉത്തരങ്ങൾ പറയാൻ സാധിച്ചില്ല. അപ്പൊ പതുക്കെ അവര് ഞാൻ ആ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് എന്ന് മനസ്സിലാക്കിയപ്പോ അവരുടെ ചോദ്യങ്ങൾ പതുക്കെ വിമർശനങ്ങളായി. ആ ഒരു സിറ്റുവേഷനിലാണ് പതുക്കെ അവരുടെ ആശയങ്ങൾ നമ്മുടെ ബ്രെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മള് കുറച്ചൊന്ന് ഇസ്ലാമിനോട് കുറച്ചെങ്കിലും നമ്മൾ ആ ഒരു ചായവ് കാണിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ അവർ നമുക്ക് അതിനെ പറ്റിട്ട് കൂടുതൽ പറഞ്ഞു തരിക. എങ്ങനെയാണോ ആ സിനിമയിൽ ആ ഒരു സ്ട്രാറ്റജി കാണിക്കുന്നുണ്ടല്ലോ അത് ശരിക്കും എക്സാക്റ്റ് ആണ്. കാരണം അത് തന്നെയാണ് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇതുപോലെയുള്ള ഈ ബ്രെയിൻ വാഷിംഗ് കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ ആ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ അതിനെ പറ്റി കൂടുതൽ പറഞ്ഞു തരാ. അവർ ഇസ്ലാമിനെ പ്രസന്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതാണ് ഏറ്റവും ശരി, അത് മാത്രമാണ് ശരി എന്നുള്ള തരത്തിലൊക്കെയാണ് അവർ നമ്മളെ അത് പ്രസന്റ് ചെയ്ത് തരിക. അങ്ങനെ കുറെ യൂട്യൂബ് വീഡിയോസ്, ഷാക്കീർ നായിക് പോലുള്ളവരുടെ, എം എം അക്ബര പോലുള്ളവരുടെ ഒക്കെ യൂട്യൂബ് വീഡിയോസ് അവർ ഷെയർ ചെയ്ത് തരും. പിന്നെ അതുപോലെ തന്നെ ഈ മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നവരുടെ അനുഭവ വീഡിയോകള് അങ്ങനത്തെ അടുത്ത് ഷെയർ ചെയ്ത് തരും. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ അതിന്റെ ആ ഒരു ഡീപ്പിലേക്ക് എത്തിക്കുകയാണ്. നമ്മളൊന്ന് കുറച്ചൊന്നായി അതിൽ വിശ്വസിച്ച് തുടങ്ങി എന്ന് കണ്ടു കഴിഞ്ഞാല് പിന്നെ പതുക്കെ അവര് പേടിപ്പിക്കാൻ തുടങ്ങും. നരകത്തെ കുറിച്ച്, നരക ശിക്ഷകളെ കുറിച്ച് പറഞ്ഞ്, ഒരു സ്ത്രീ എങ്ങനെയൊക്കെ ആയിരിക്കണം ഇസ്ലാമിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ പല തരത്തിലും പേടിപ്പിക്കാൻ തുടങ്ങും. പിന്നെ ഈ പേടിയാണ് വാസ്തവത്തില് നമ്മൾ ആ മതത്തില് ഉറപ്പിച്ചു നിർത്തുന്നത്. ഓരോ കാര്യത്തിനും പേടിയാണ്. നിസ്കരിച്ചില്ലെങ്കില് പേടി, സമയത്തിന് നിസ്കരിച്ചില്ലെങ്കിൽ പേടി, സമയത്തിന് ശരിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ പേടി, നിന്ന് വെള്ളം കുടിച്ചാൽ പേടി, ഭക്ഷണത്തിന് മുമ്പ് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ പേടി, ശരിയായിട്ട് വസ്ത്രം ധരിച്ചില്ലെങ്കിൽ പേടി, അള്ളാഹുവിനെ അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ കുറിച്ചിട്ടല്ലാതെ മറ്റെന്തെങ്കിലും കൂടുതൽ ചിന്തകൾ വന്നാൽ പേടി, പാട്ട് കേൾക്കാൻ പേടി, നൃത്തം കാണാൻ പേടി, നൃത്തം ചെയ്യാൻ പേടി, അങ്ങനെ എല്ലാത്തിനും
അവരെ ഈ നരകശിക്ഷയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ ചിന്താ സ്വാതന്ത്ര്യത്തെ പോലും ചിന്തിക്കാൻ പോലും നമ്മളെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഈ ഖുർആൻ വായിച്ചു വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കുറെ സംശയങ്ങൾ തോന്നുമല്ലോ. അപ്പൊ ആ സംശയങ്ങൾ ചോദിക്കുമ്പോൾ നിന്നെ കൊണ്ട് ഇത്രയും ചിന്തിപ്പിക്കുന്നത് ഇബ്ലീസ് ആണ്, അപ്പോ അങ്ങനെ ചിന്തിക്കരുത്, അതെവിടെ വെച്ച് നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചിന്താ സ്വാതന്ത്ര്യത്തെ പോ അതിലുപോലും കടന്നുകയറ്റം നടത്തുന്ന ഒരു ഐഡിയോളജിയാണ് ഇസ്ലാം എന്നുള്ളത്. വാസ്തവത്തിൽ നമ്മളെ നമ്മളാക്കുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ, അതുപോലും മാറ്റി വെറുതെ ഒരു പപ്പറ്റ് അല്ലെങ്കിൽ ഒരു പാവ പോലെ ഒരു യാന്ത്രികമായിട്ട് നമ്മളെ ഇങ്ങനെ നയിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഞങ്ങൾ എല്ലാവരും വന്നെത്തിയിരുന്നത്. ഈ കോളേജ് ഹോസ്റ്റലിന് അനഘയെ പോലെ തന്നെ മറ്റു പെൺകുട്ടികളും ഈ ഒരു സമാനമായ അനുഭവം ഉണ്ടായിരുന്നു, അവർക്കും ഇതേപോലെ? ഞങ്ങളുടെ റൂം സംബന്ധിച്ചിടത്തോളം ഒരു ഭൂരിഭാഗം പേരും ഒരു നിരീശ്വരവാദ ടൈപ്പായിരുന്നു, ഞാനൊഴിച്ച്. മിക്കതും ഹിന്ദു പെൺകുട്ടികളുടെ കാര്യം പറയാണ്. അപ്പോ അവര് അത്രയ്ക്ക് അങ്ങനെ ഒരു റിലീജിയസ് ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ടോക്കിൽ നിന്നൊക്കെ അവര് ജസ്റ്റ് അത് മാറിപ്പോവാണ് ചെയ്തത്. പക്ഷെ ഞാൻ കുറച്ചുകൂടെ റിലീജിയസ് ആയിരുന്നു. ഞാൻ ഒരു പറഞ്ഞ പോലെ തന്നെ യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിലായതുകൊണ്ട് തന്നെ കുറെ അധികം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കണ്ടുകൊണ്ടാണ് വളർന്നു വരുന്നത്. നിത്യവും പൂജയൊക്കെ ഉള്ള വീടായിരുന്നു. അപ്പൊ അങ്ങനെ വളർന്നു വന്നൊരു സാഹചര്യത്തില് നമ്മള് കുറച്ചും കൂടെ റിലീജിയസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ആയിരിക്കണം എന്നോട് അത്തരത്തിലുള്ള ഈ ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് പറയുമ്പോൾ അവർ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമല്ലോ, എന്തിനാണത്, എന്തിനാണിത്, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് തുടങ്ങി അവരുടെ കൗതുകത്തോടെയായിരുന്നു ആദ്യമുള്ള ചോദ്യങ്ങള്. പക്ഷെ പിന്നീട് അത് മതകാര്യങ്ങളിലുള്ള ചർച്ചയായി. ഇതിന്റെ ഒരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് നമ്മളെ മാത്രമല്ല അത് ബാധിക്കുന്നത്. ഇത് ഈ ഒരു ആശയം നമ്മുടെ തലയിലേക്ക് കയറി കഴിഞ്ഞാല് പിന്നെ പതുക്കെ നമുക്ക് നമ്മൾ അതുവരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈശ്വരന്മാര് അവര് സാത്താന്മാരായി, അവര് നരകാവകാശികളായി, നമ്മളെ ജനിപ്പിച്ച നമുക്കെല്ലാം തന്നു വളർത്തിയ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് കാഫിറുകളായി, ബന്ധുക്കള്, സുഹൃത്തുക്കള്, നമ്മുടെ സഹോദരങ്ങള് എല്ലാവരും നമുക്ക് കാഫിറുകളാണ്. പിന്നെ നമ്മുടെ മനസ്സിൽ രണ്ടേ രണ്ട് കാറ്റഗറിയേ ഉള്ളൂ, മുസ്ലിങ്ങൾ, അമുസ്ലിങ്ങൾ. അമുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ കാഫിറുകളാണ്, അവരോട് കൂട്ടുകൂടാൻ പാടില്ല, അവരോട് ശത്രുത ഉണ്ടാവണം, അവരെ മാതാപിതാക്കളായിട്ട്, നിങ്ങളുടെ മാതാപിതാക്കൾ സത്യവിശ്വാസികൾ അല്ലെങ്കിൽ മുസ്ലിമുകളല്ല എന്നുണ്ടെങ്കിൽ അവരെ ഒരിക്കലും മാതാപിതാക്കളായിട്ട് അംഗീകരിക്കരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പിന്നീട് നമ്മുടെ ഇതിലേക്ക് തലയിലേക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖുറാനിലുള്ള വചനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് അവർ പറയുന്നത്, അതല്ലാതെ അവരുടെ ആരുടെ ഇന്റർപ്രിട്ടേഷൻസ് അല്ല. അപ്പൊ ഈ ഖുറാനിക വചനങ്ങളും ഇതൊക്കെ വായിച്ച് പഠിച്ച ഞങ്ങൾക്ക് പിന്നീട് ഈ നമ്മുടെ അമുസ്ലിങ്ങളല്ലാത്തവരെല്ലാവരെയും അമുസ്ലിങ്ങളായവരെ നമുക്ക് പിന്നെ ദേഷ്യമാണ്, നമുക്ക് ഒരു വെറുപ്പാണ് അവര് ചെയ്യുന്ന കാര്യങ്ങളോട് പുച്ഛം, അവരോട് ദേഷ്യം. പിന്നെ പതുക്കെ പതുക്കെ ഞാനൊരു 5 വർഷമാണ് ഇസ്ലാം പഠിച്ചത്. അപ്പൊ ആ 5-ാമത്തെ വർഷമൊക്കെ ആയപ്പോഴേക്കും നമുക്ക് നമ്മൾ ജനിച്ചു വളർന്ന ആ ഒരു ഹിന്ദു എന്ന ധർമ്മം, അതായത് ഹിന്ദു എന്നുള്ള വാക്ക് കേൾക്കുമ്പോ ദേഷ്യം, ഹിന്ദു സംഘടനകളെ ദേഷ്യം. അപ്പൊ ഈ 5 വർഷം പഠിച്ചു എന്ന് പറഞ്ഞു, അപ്പൊ ഇത് വീട്ടുകാരിൽ നിന്ന് മറച്ചുകൊണ്ട് അവരെ അറിയിക്കാതെ രഹസ്യമായിട്ടൊക്കെ ആയിരുന്നു ഈ പഠനങ്ങളും ഈ പ്രവൃത്തികളൊക്കെ? ആദ്യം അവര് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ പിന്നീട് ഒരു സ്ഥലത്തിയപ്പോ അവർക്ക് മനസ്സിലായി. ഞാൻ എന്റെ വർത്തമാനത്തിൽ നിന്നും അതുപോലെ എന്റെ വേഷം മാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ തട്ടിട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ പൊട്ടു തൊടാൻ കൂട്ടാക്കില്ല, അമ്പലങ്ങളിൽ പോവാനായിട്ട് സമ്മതിക്കില്ല, വീട്ടിൽ വിളക്ക് കൊളുത്താൻ പറഞ്ഞു ഞാൻ അത് സമ്മതിക്കില്ല. അപ്പോ അങ്ങനെ വരാൻ തുടങ്ങിയപ്പോ അവർക്കൊരു സംശയം വന്നു, ഞാൻ ഇങ്ങനെ എന്തോ ഒരു ഇസ്ലാം, പിന്നെ അതുവരെ കൃഷ്ണഗുരുവായപ്പ എന്ന് വിളിച്ചുകൊണ്ടിരുന്നതാകൊണ്ട് പിന്നെ അള്ളാഹ് പഠിച്ചോ നീ റബ്ബെ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയപ്പോ അവർക്കൊരു സംശയം വരാൻ തുടങ്ങി. പക്ഷെ എങ്കിലും ഞാൻ മതം മാറാൻ പോവാണ് എന്നുള്ള തരത്തിലേക്കൊന്നും അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരത്ര അധികം ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിലും എന്നോട് എന്റെ പല കസിൻ ചേച്ചിമാരും എല്ലാരും അത് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അനഘയ്ക്ക് എന്താണ് ഇസ്ലാം മതത്തിലെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഉണ്ടായിരുന്നു. ആ സുഹൃത്ത് സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ, നമുക്കൊരു സ്വാധീനം ഉണ്ടാവുക, ഏറ്റവും അടുപ്പമുള്ള ഒരാളുണ്ടായിട്ടുണ്ടാവും അല്ലെ? സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഹോസ്റ്റൽ റൂമിലുള്ള കുട്ടികള്, കോളേജിലുള്ള കുട്ടികള്, നമ്മുടെ ജൂനിയേഴ്സ് ആയവര്, സീനിയേഴ്സ് ആയവര്, അങ്ങനെ തുടങ്ങി വലിയൊരു നിര തന്നെയുണ്ട്. അത് ഒറ്റൊരാളല്ല. അവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെ ചെറുപ്പം മുതലേ മദ്രസകളിൽ പഠിപ്പിക്കുന്നത്
അവരുടെ മതത്തിലേക്ക് ആളെ ചേർക്കുന്നത് അവര് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിട്ടാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അവരതിനെ ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് കാണുന്നത്. അവര് ആ ഒരു ആശയത്തിൽ ജീവിച്ചു വളർന്നത് കൊണ്ട് അവർക്ക് അതിന് പുറത്തേക്കൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവരത് ഏറ്റവും പുണ്യമായിട്ടുള്ള കാര്യം ആയിട്ട് കാണുന്നു. അപ്പൊ ചെറുപ്പം മുതലേ അവര് ഓരോരുത്തരും ഇസ്ലാമിന്റെ ഒരു മിഷണറി ആയിട്ട് ആക്ട് ചെയ്യാം. അപ്പോ അത് ഒരാളെന്നല്ല, ഒരു സമുദായത്തെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഭൂരിഭാഗം പേരും ഈ മതത്തിന്റെ കാര്യം വരുമ്പോ അത് എത്ര മോഡേൺ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, മതത്തിന്റെ കാര്യം വരുമ്പോ അവരതിൽ ഉറച്ചു നിൽക്കുന്നതും അതിലേക്ക് ആളെ കൊണ്ടുവരാനായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നതും. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മാത്രമല്ല, കുറച്ചും കൂടെ തീവ്രമാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് എന്ന് പറയുമ്പോൾ അറിയാലോ എങ്ങനെയുള്ള ഏരിയ എന്നറിയാമല്ലോ. അപ്പോ അവിടെയുള്ള ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരുന്നു, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലും വരുന്ന പേഷ്യൻസ് ഭൂരിഭാഗവും മുസ്ലിങ്ങളായിരുന്നു. അപ്പോ നമ്മള് ഒരു ഹിന്ദു പെൺകുട്ടി അവരെ സലാം ചൊല്ലി അഭിസംബോധന ചെയ്യുമ്പോഴും ഇങ്ങനെ ഇൻഷാ അല്ലാ അൽഹംദുലില്ലാ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴൊക്കെ അവർക്ക് മനസ്സിലായി നമ്മള് ഇസ്ലാമിലേക്ക് എന്തോ ഒരു ഇഷ്ടമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവരും കൂടുതല് നമ്മളെ, അതുകൊണ്ട് മാത്രം എനിക്ക് പല ഓഫറുകളും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്ലാമിലേക്ക് മതം മാറാനായിട്ട് എല്ലാവിധ സഹായങ്ങളും ചെയ്യാം, ഇനിയിപ്പോ വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കുകയാണെന്നുണ്ടെങ്കിൽ വീട് വേണമെങ്കിൽ ശരിയാക്കി തരാം, താമസിക്കാനുള്ള വീട്, ഇനി പുറത്തേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതിലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനിയിപ്പോ അതുമല്ല, ചില ആൾക്കാര് മുമ്പോട്ട് വന്നിട്ട് കല്യാണം കഴിക്കാം, ഇങ്ങനെയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്നത് പോലും ഞങ്ങളുടെ ഇതില് വളരെ നല്ലൊരു ഇതാണ്. അപ്പൊ അങ്ങനെയുള്ളത് കല്യാണം പോലും കഴിക്കാം എന്നുള്ള തരത്തിൽ പോലും ഉള്ള ഓഫേഴ്സുകള് ഒക്കെ പല ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഒറ്റൊരാളുടെ പ്രയത്നം കൊണ്ടല്ല ഒരാളെ മാറ്റുന്നത്, അങ്ങനെ ഒരാളുടെ പ്രയത്നം കൊണ്ട് മാറ്റുന്ന കഥകളും ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇതിന് പിന്നിൽ വലിയൊരു ഒരു സംഘം അല്ലെങ്കിൽ ഒരു സംഘടിത ശ്രമം തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രുതി, ഇപ്പം അനഘയും നേരത്തെ ശ്രുതിയൊക്കെ പങ്കുവെച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും കേൾക്കുമ്പം വല്ലാത്ത രീതിയില് ഒരു ഭയം ഉളവാക്കുന്ന സംഗതികളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ധർമ്മത്തെ കുറിച്ച് ചെറുപ്പം മുതലേ ഉള്ള പഠനം ഇല്ലാത്തതല്ലേ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ രീതിയിൽ, അല്ലെങ്കിൽ ഹിന്ദു മതത്തെ കുറിച്ച് ആർക്കും കൃത്യമായ രീതിയിൽ അറിയില്ല എന്നതിന്, അതുകൊണ്ടല്ലേ ശരിക്കും ഈ രീതിയിൽ നമ്മൾ ആകർഷിക്കപ്പെടുന്നത്? ഹിന്ദു 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 എന്ന് മാത്രം കേട്ട് 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 തഴക്കവും പഴക്കവും വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഹിന്ദു ധർമ്മം എന്നുള്ളത് ഒരു പേര് മാത്രമാണ്, അതിന്റെ യഥാർത്ഥ നാമം സനാതന ധർമ്മം എന്നുള്ളതാണ്. അതിന്റെ മറ്റു പേരുകളിൽ ഒന്ന് മാത്രമാണ് ഹിന്ദു ധർമ്മം എന്നുള്ളത്. ഇങ്ങനെ തിയററ്റിക്കലി ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പൊ പദപരിചയം മുതൽ സനാതന ധർമ്മത്തെ കുറിച്ചിട്ട് ഒരു അടുക്കും ചിട്ടയോട് കൂടിയിട്ട് പഠിക്കാനുള്ളൊരു സംവിധാനം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്തത് അത് വലിയൊരു ശൂന്യത തന്നെയാണ്. ഉണ്ടെന്ന് പറയാനായിട്ട് നമുക്കുള്ളത് ഒരുപാട് ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പഠനമാണ് ഇന്നുള്ളത്. ചിലപ്പോൾ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചോ ഇല്ലെങ്കിൽ മതപാഠശാലകൾ ധർമ്മപാഠശാലകൾ ആശ്രമങ്ങൾ എന്നിവയെ കേന്ദ്രീകരിച്ചിട്ട് ഇന്ന് ഉണ്ടെന്ന് പറയുന്നത് ഗ്രന്ഥങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പഠനമാണ്. അതിന്റെ അത് തെറ്റാണ് എന്നല്ല പറഞ്ഞു വരുന്നത്. ഈ ഗ്രന്ഥങ്ങളുടെ പഠനം എന്ന് പറയുമ്പോൾ അവിടെ ഓഥന്റിക് ആയിട്ടുള്ളതും അൺഓഥന്റിക് ആയിട്ടുള്ളതുമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പഠനമായിരിക്കും നടക്കുക. ഗ്രന്ഥ പഠനങ്ങളിൽ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയം, ഒന്ന്, ഇതിൽ ഏതാണ് ഓഥന്റിക് ഏതാണ് ഓഥന്റിക് അല്ലാത്തത് എന്നുള്ളത് തിരിച്ചറിയാനുള്ള അത്രയ്ക്കുള്ള ഐക്യുവിലേക്ക് നമ്മൾ എത്തിയോ എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പം, ഗ്രന്ഥങ്ങളിൽ ഇപ്പൊ നമുക്ക് സനാതനധർമ്മത്തിന്റെ ആധികാരിക ഗ്രന്ഥങ്ങൾ എന്ന് പറയാൻ സാധിക്കുന്നത് സത്യത്തിൽ വേദങ്ങൾ, ഉപനിഷത്തുകൾ, ആഗമങ്ങൾ, രണ്ട് ഇതിഹാസ കഥകളായിട്ടുള്ള ഇതിഹാസങ്ങളായിട്ടുള്ള വാത്മീകി രാമായണവും വ്യാസ മഹാഭാരതവും, ഇവയൊക്കെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രചിച്ചിട്ടുള്ളത് അത്രയ്ക്കും ഒരു മനീഷ എന്ന് പറയുന്ന ഋഷിബുദ്ധിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ, അത്രയും വലിയ മഹാത്മാക്കളാണ് ഇതൊക്കെ രചിച്ചിരിക്കുന്നത്. അവരുടെ ആ ഐക്യു ലെവലിൽ നിന്നുകൊണ്ട് അവർ രചിച്ച ഗ്രന്ഥങ്ങളെ സാധാരണക്കാരനായിട്ടുള്ള, സനാതന ധർമ്മം എന്നുള്ള പേര് പോലും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം പോലും അറിയാത്തൊരു സാധാരണക്കാരനാണ് ഈ ഗ്രന്ഥങ്ങളെ പഠിക്കാൻ പോകുന്നത് എന്നുള്ള കൂടെ മനസ്സിലാക്കണം. MBBSകാരന്റെയോ ഇല്ലെങ്കിൽ ഒരു ലോ സ്റ്റുഡന്റിന്റെയോ ഗ്രന്ഥം എടുത്തില്ലെങ്കിൽ അവന്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് കിഡ്സിന് എടുത്തു കൊടുത്താൽ, കുട്ടികൾക്ക് എടുത്തു കൊടുത്താൽ, അവൻ ഒരു പക്ഷേ ഇന്നത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന്റെ ഒരു ഫലമായിട്ട് ഒരു പക്ഷേ ഇംഗ്ലീഷിലുള്ളതൊക്കെ വായിച്ചേക്കാം, കടുകട്ടി പദങ്ങളൊക്കെ ഒരു പക്ഷേ വായിച്ചേക്കാം. പക്ഷെ അതിന്റെ കാമ്പ്, അതിന്റെ സത്ത എന്താണെന്ന് ആ കുട്ടിയോട് ചോദിച്ചാൽ
അവനത് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും, അവന് എങ്ങനെ അത് പറയാൻ സാധിക്കും? അപ്പോ ഗ്രന്ഥ പഠനങ്ങളുടെ ഒരു വലിയ ലിമിറ്റേഷൻ ആണ്. പിന്നെ ഇന്ന് ഞാനൊരു ഗ്രന്ഥം രചിച്ചെന്നിരിക്കട്ടെ, എനിക്കറിയാവുന്ന അറിവെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഞാനൊരു ഗ്രന്ഥം രചിച്ചെന്നിരിക്കട്ടെ, നാളെ ഇതേ ഗ്രന്ഥത്തിന് സെക്കൻഡ് എഡിഷൻ, തേർഡ് എഡിഷൻ, ഇല്ലെങ്കിൽ എന്റെ മരണശേഷം ഈ ഗ്രന്ഥത്തിന്റെ എഡിഷൻസിലേക്ക് വേറെ ആൾക്കാർക്ക് ഇതിലേക്ക് അവരുടെ ആശയങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോ ഇതിനകത്ത് ആഡിങ്ങും അതിൽ നിന്ന് വെട്ടിച്ചുരുക്കൽ പോലുള്ള പല പല പ്രശ്നങ്ങളും ഇതിൽ സംഭവിക്കാം. അപ്പൊ ഗ്രന്ഥങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പഠനം കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നവും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഓതന്റിക് സോഴ്സ് ആയിട്ടുള്ള സനാതന ധർമ്മത്തിന്റെ ഓതന്റിക് സോഴ്സിൽ നിന്നുള്ള പഠനം ഇന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടതായിട്ടുള്ളത്. സ്കൂൾ കോളേജ് സിലബസിലൂടെ കിട്ടുന്ന ചരിത്രം മാത്രമാണ് നമ്മുടെ ജനറേഷൻസിന് കിട്ടുന്നുള്ളത്. ഒരു ഭാഗത്ത് കുഞ്ഞുനാൾ മുതൽ മതബോധനത്തോടുകൂടി വളരുന്നു എന്ന് പറയുമ്പോൾ അവർ മതചരിത്രം കൂടെ പഠിക്കുന്നു. അക്ബർ, ബാബർ ഇന്ന് നമ്മുടെ നാടിനെ ഒരു കാലത്ത് വന്ന് നശിപ്പിച്ച് ഇവിടെ ഭരണം അവരുടെ ആധിപത്യം മുഴുവൻ സ്ഥാപിച്ചവരൊക്കെ അവരെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള രീതിയിലാണ് അവിടെ പഠിക്കുന്നത്. ഹമാസിന് സപ്പോർട്ട് നിൽക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായത് അവരുടെ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടാണ്. അവരുടെ മദ്രസ പഠനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവരിതിനെയൊക്കെ മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മുടെ യഥാർത്ഥ കാര്യങ്ങൾ പോലും പഠിപ്പിച്ചു കൊടുക്കാൻ ആൾക്കാരില്ല, അതിനുള്ള വ്യവസ്ഥിതിയില്ല. തികച്ചും ഒരു എന്താ പറയുക, അന്യവൽക്കരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് നടക്കുന്നുള്ളത്. വർത്തമാനകാല സാഹചര്യങ്ങളെ കുറിച്ചിട്ടും നമ്മുടെ തലമുറകൾ അറിയുന്നില്ല. ഈ മൂന്ന് പ്രധാന കാരണങ്ങൾ നിലനിൽക്കെ ഈ പറയുന്ന മതപരിവർത്തനം പോലുള്ള വ്യാധികൾ നമ്മുടെ സമൂഹത്തിൽ ഓരോ ജനതയും, ഇത് ഒരു ഡോക്ടർ അനഘയ്ക്കോ ഇല്ലെങ്കിൽ ഒരു ആതിരയ്ക്കോ ഒരു ചിത്രാജി കൃഷ്ണനോ ഒരു ശാന്തി കൃഷ്ണയ്ക്കോ ഇല്ലെങ്കിൽ ഒരു ശ്രുതിക്കോ വരുന്ന കാര്യമല്ല. നിമിഷ ഫാത്തിമ അല്ലെങ്കിൽ ഡോക്ടർ സോണിയ സെബാസ്റ്റ്യൻ മെറിൻ എന്നിവർക്ക് മാത്രം വരുന്ന കാര്യമല്ല. ഇത് കേരളത്തിന്റെ, ഭാരതത്തിന്റെ, രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ മതപരിവർത്തനം എന്ന് പറയുന്നത്. മതപരിവർത്തനം മാത്രമല്ല, പല രീതിയിലുള്ള ബ്രെയിൻ വാഷിംഗ് സ്ട്രാറ്റജികളും ബ്രെയിൻ വാഷിംഗ് സിസ്റ്റവും സൊസൈറ്റിയിൽ നിൽക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ പറ്റിയ ഒരു ഡീ ബ്രെയിൻ വാഷിംഗ് സ്ട്രാറ്റജി നടപ്പിലാക്കുക തന്നെ വേണം. അതാണ് ആർഷവിദ്യാ സമാജം ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. അനഘ, ഇപ്പം കൃത്യമായ രീതിയിലുള്ള ധർമ്മത്തെ കുറിച്ചുള്ള പഠനമില്ലായ്മയാണ് ഇത്തരം രീതിയിൽ നമുക്ക് മറ്റ് മതങ്ങളിലേക്ക് ആകർഷണം ഉണ്ടാവുന്നത് എന്നാണ് ശ്രുതി പറഞ്ഞു വന്നത്. അനഘയ്ക്കും അങ്ങനെ തന്നെ ആയിരുന്നോ ഈ അങ്ങനെ ഒരു കൃത്യമായ ഒരു ധാരണ ഹിന്ദുധർമ്മത്തെ കുറിച്ച് ഇല്ലാത്ത പോയതാണോ യഥാർത്ഥത്തില് ഈ ഒരു ആകർഷണത്തിന്റെ പിന്നിലുണ്ടായ കാരണം? വാസ്തവത്തില് ഇന്ന് നമ്മള് ഭൂരിഭാഗം കാണുന്ന ഹിന്ദുക്കൾക്കും യഥാർത്ഥത്തിൽ സനാതന ധർമ്മം എന്താണ് എന്ന് അറിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം ഇന്ന് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് അമ്പലങ്ങളിൽ പോവുക, വഴിപാടുകൾ നേരുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ചെയ്യുക പോലുള്ള, അല്ലെങ്കിൽ കുറച്ച് നാമം ജപിക്കുക പോലുള്ള കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹോമങ്ങളോ യാഗങ്ങളോ ഒക്കെ നടത്തിക്കഴിഞ്ഞാൽ എല്ലാമായി, അതാണ് സനാതന ധർമ്മം അല്ലെങ്കിൽ ഹിന്ദു ധർമ്മം എന്നുള്ളൊരു മിഥ്യാധാരണയാണ് ഭൂരിഭാഗം പേർക്കും. എങ്ങനെ ശരിയായി ചിന്തിക്കണം ഒരു കാര്യത്തെ കുറിച്ചിട്ട്, എങ്ങനെ ശരിയായി ചിന്തിക്കണം, അതിലെ സത്യം എങ്ങനെ കണ്ടെത്തണം, അതിലെ സത്യം മറ്റുള്ളവർക്ക് എങ്ങനെ ബോധ്യപ്പെടുത്തണം എന്ന് എന്ന് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് തർക്കശാസ്ത്രം. അതുപോലും നമ്മുടെ ഭാരതത്തിന്റെ വലിയൊരു സംഭാവനയാണ്. ആ രീതിയിൽ ശരിയായി ചിന്തിച്ച് നമ്മുടെ ചിന്തകളെ ശരിയായ വഴിയിലൂടെ നയിച്ച് നമുക്ക് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ്. പക്ഷെ ആ ഒരു സിസ്റ്റം, ആ ഒരു സ്വാധ്യായ രീതിയിലുള്ള ആ ഒരു വിദ്യാഭ്യാസം നമുക്ക് എന്ന് നഷ്ടപ്പെട്ടുവോ അന്നു മുതല് നമ്മുടെ ഈ കാണുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും വന്നു തുടങ്ങി എന്നുള്ളതാണ് വാസ്തവം. നമ്മള് ആറ് തരം ഭാഷകൾക്കാണ് നമ്മുടെ ഓരോ മനുഷ്യരും ഇരയായിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ദുരാചാരങ്ങൾ, മാമൂൽവാദങ്ങൾ പോലുള്ളവ. രണ്ട് എന്ന് പറഞ്ഞാല് ക്രിസ്തുമത ഭീകരത, ഇസ്ലാം മത ഭീകരത മൂന്നാമത്തത്. നാലാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല കപട മതേതരത്വം, സ്യൂഡോ സെക്യുലറിസം പോലെയുള്ളതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തെറ്റിക്കുന്ന പല രാഷ്ട്രീയ ആശയങ്ങൾ. അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മെക്കാനൈസം, നമ്മുടെ വിദ്യാഭ്യാസത്തെ തന്നെ തകർത്ത, നമ്മുടെ ഭാരതത്തെ, സ്വാഭിമാന ഭാരതീയരെ ഇല്ലാതാക്കിയ മെക്കാനിസം എന്ന് പറയുന്ന അഞ്ചാമത്തെ ബ്രെയിൻ വാഷിംഗ്. ആറാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്തീസം, സുഖവാദം, ഭൗതികവാദം, നിരീശ്വരവാദം പോലെയുള്ള, അങ്ങനെ ആറ് തരത്തിലുള്ള
ബ്രെയിൻ വാഷിങ്ങിന് അടിമകളായിക്കൊണ്ടിരിക്കുകയാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ ഓരോരുത്തരും. അപ്പൊ ഇതിനെല്ലാം എതിരെയുള്ള ശരിയായ ഒരു വെളിച്ചം എന്ന് പറയുന്നത് സ്വാധ്യായ രീതിയിലുള്ള പഠനമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പം കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട വിവാദത്തില് അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഇല്ലേ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രുതി യഥാർത്ഥത്തിൽ ലവ് ജിഹാദിന് ഇരയാണോ? അങ്ങനെ ഒരാളുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ആശയപരമായിട്ടുള്ള രീതിയിൽ ഒരു മതപരിവർത്തനമാണ് സംഭവിച്ചത്. ഇന്റലക്ച്വൽ ജിഹാദ് എന്നോ ഐഡിയോളജിക്കൽ ജിഹാദ് എന്നോ ഇതിനെ വിളിക്കാം. തികച്ചും ആശയം കുത്തിവെച്ചുകൊണ്ട് ആ മതത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോയ ഒരു രീതിയായിരുന്നു. പക്ഷേ എന്ന് കരുതി എന്റെ ജീവിതത്തിൽ ഒരു ലവ് ജിഹാദ് അല്ലെങ്കിൽ ലവ് ട്രാപ്പ് ജിഹാദ് അല്ല നടന്നത് എന്ന് കരുതി അങ്ങനെ ഇല്ല എന്നുള്ളതല്ല. ഇവിടെ ലവ് ജിഹാദ് നടക്കുന്നുണ്ട് എന്നുള്ളതിന് അനുഭവത്തിന്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നും നടക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞു. എന്താണ് ലവ് ജിഹാദ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. പ്രണയം, പ്രണയനാട്യം, വിവാഹം, വിവാഹ വാഗ്ദാനം തുടങ്ങിയവയിലൂടെ ശാരീരികമായിട്ടുള്ള ചൂഷണവും ചെയ്തുകൊണ്ട് അതിന്റെ ചിത്രങ്ങൾ ദൃശ്യങ്ങളെല്ലാം കാണിച്ച് ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നതിലൂടെയൊക്കെ മതം മതപരിവർത്തനം എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുപോവുക, അതിനെയാണ് ലവ് ജിഹാദ് എന്നോ ഇല്ലെങ്കിൽ ലവ് ട്രാപ്പ് ആർഷവിദ്യാസമാജം നമ്മളതിനെ ലവ് ട്രാപ്പ് ജിഹാദ് എന്ന് വിളിക്കാനാണ് ഉദ്ദേശിക്കുന്നുള്ളത്. നടക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഞാൻ മതം മാറി നിയമപരമായിട്ട് തന്നെ മതം മാറാൻ വേണ്ടി പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയിൽ പോയൊരാളാണ്. അവിടെ എനിക്ക് കാണാൻ സാധിച്ചത് ഞാനടക്കം അവിടെ അന്നുണ്ടായിരുന്ന സ്ത്രീകളുടെ വിഭാഗത്തിൽ 65 പേരുണ്ടായിരുന്നു. അതിലൊരു വയോധികരെന്ന് പറയാൻ എണ്ണി പെറുക്കിയ ഒരു 4-5 മാത്രമായിരുന്നു. പിന്നീട് ബാക്കിയുള്ള അംഗസംഖ്യയിൽ ഒരു 5 ഞാനടക്കം 5 മാത്രമാണ് മതം എന്നുള്ള ഒരു ആസ്പെക്ടിൽ വന്നത്, മതം മാത്രം കണ്ടുകൊണ്ട് വന്നത്. ബാക്കി ബഹുഭൂരിപക്ഷം പെൺകുട്ടികളും ടീനേജ് വയസ്സിലുള്ള പെൺകുട്ടികളായിരുന്നു. ആ പെൺകുട്ടികൾക്ക് അത്രയും പേർക്കും ഓരോ അനുഭവങ്ങൾ പറയാനുണ്ടായിരുന്നു. അവരുടെ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ അവർ പ്രണയിച്ച് ശാരീരികമായി ചൂഷണം ചെയ്യപ്പെട്ടതിന് ശേഷം വിവാഹം എന്നുള്ളൊരു ഘട്ടത്തിലെത്തുമ്പോൾ മതം മാറണം, ഇല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ സാധിക്കില്ല, താൻ മതം മാറിയില്ലെങ്കിൽ വീട്ടുകാർ അംഗീകരിക്കില്ല, എങ്ങനെയുള്ള കണ്ടീഷൻസ് വെച്ച കാമുകന്മാരുടെ കഥ പറയാൻ അവർക്കുണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷം രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് മതം മാറാൻ വന്ന ചേച്ചി സഹോദരി വരെ അവിടെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഇത് ഈ പ്രണയത്തിന്റെ പേരിൽ മതം മാറാൻ വരികയോ എന്നുള്ളൊരു ഒരു ഒരു അതിശയത്തോടു കൂടി ഞാനത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനെ തന്നെയാണ് ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നത് എന്ന് പിൽക്കാലത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ക്ലാരിഫിക്കേഷന് വേണ്ടി ഒരു കാര്യം ചോദിക്കുകയാണ്, ഈ മതം മാറിയതിനു ശേഷം എത്ര കാലം അതിൽ നിന്നു ആ ഒരു മതത്തിൽ ഇസ്ലാമിന്? ഞാൻ ഗ്രാജുവേഷൻ മുതൽ ഇസ്ലാം മതം പഠിക്കുന്ന ഒരാളാണ്. ഒരാൾ ഈ മതം മാറുമ്പോൾ എല്ലാവരുടെയും വിചാരം ഈ എന്താ പറയാ ഏതെങ്കിലും ഒരു മതപരിവർത്തന കേന്ദ്രത്തിൽ പോയി മതം മാറിയാലേ അത് മതപരിവർത്തനമായിട്ട് അംഗീകരിക്കുമെന്നല്ല. ഇസ്ലാം മത പ്രകാരം ഷഹാദത്ത് കലിമ ചൊല്ലി, അതായത് ആ അതിനൊരു കലിമ ചൊല്ലാനുള്ള ഒരു ഓത്ത് ടേക്കിംഗ് പോലെയുണ്ട്. അപ്പോ അതുപോലെ ആ വിശ്വാസം സ്വീകരിക്കാം, അതിനെ സ്വീകരിച്ച് ആ വിശ്വാസത്തിൽ തുടരാവുന്നതാണ്. പിന്നെ ഈ മതപരിവർത്തന കേന്ദ്രങ്ങളിൽ പോയി മതം മാറുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഞാൻ ഇന്ന മതത്തിൽ ഇന്ന മതം സ്വീകരിച്ച് ഇന്ന പേരിലായിരിക്കും ഇനി അറിയപ്പെടുന്നത് എന്നുള്ള രീതിയിലുള്ള രേഖകൾക്ക് വേണ്ടിയിട്ടാണ്, രേഖാമൂലം മാറുക എന്ന് പറയുന്നുണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഈ മതപരിവർത്തന കേന്ദ്രങ്ങളിൽ 2 മത പഠന കോഴ്സിനൊക്കെ ആയിട്ട് ആൾക്കാരെ കൊണ്ടുപോയി നാൾക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ മതകേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടാൻ ആരാണ് സഹായിക്കുന്നത്? സുഹൃത്തുക്കളായിരുന്നു? ഇങ്ങനെയാണത്? ഞാൻ തനിച്ചാണ് പോയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മതപരിവർത്തന കേന്ദ്രങ്ങളുണ്ടെന്നുള്ളത് എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞറിയാമായിരുന്നു. പക്ഷേ അവസാന ഘട്ടം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നുള്ളത് ഞാൻ ആ ഒരു മെസ്സേജ് പാസ് ചെയ്തതും എല്ലാവരും എന്നെ കൈയൊഴുകിയായിരുന്നു ചെയ്തത്. ഞാൻ പിന്നീട് തനിച്ചു പോവുകയായിരുന്നു ചെയ്ത് മതപരിവർത്തന കേന്ദ്രത്തിൽ. ഇത് എന്റെ അനുഭവം. പക്ഷേ ഞാൻ അവിടെ കണ്ട പെൺകുട്ടികളെയെല്ലാം അവരുടെ കാമുകന്മാരാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ പ്രണയത്തിലൂടെ മതം മാറാനായിട്ട് വന്ന അത്രയും കാലം അവർക്ക് എല്ലാ രീതിയിലുള്ള അവർക്ക് ജന്മം നൽകി അവരെ സ്നേഹിച്ച് ലാളിച്ച് അവർക്ക് വിദ്യാഭ്യാസം നൽകി ഉണ്ണാനും ഉടുക്കാനും നൽകിയ മാതാപിതാക്കൾ ശത്രുക്കളായി മാറിയ അവസ്ഥയിൽ അവരവിടെ നിൽക്കുകയാണ്. ആ പെൺകുട്ടികളെല്ലാം അവരുടെ കാമുകന്മാരാണ്, ഇല്ലെങ്കിൽ കാമുകന്മാരും അവരുടെ സുഹൃത്തുക്കൾ അവരുടെ കുടുംബങ്ങളൊക്കെയാണ് അവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്. ആഴ്ചയിൽ അവർക്ക് കാണാൻ വരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു, പരസ്പരം കാണാം. ഒരു ഒരു തരം പാർക്കുകളിൽ എങ്ങനെയാണോ
കവിതാക്കൾ ഇരിക്കുക, അതുപോലെ ഇരുന്ന് കാണാനും സംസാരിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാഴ്ചയാണ്. അതുപോലെ തന്നെ ലവ് ജിഹാദ് ഇല്ലെന്ന് പറയുമ്പോൾ ഇന്ന് ഓരോ നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ അനുദിനം വരുന്ന വാർത്തകൾ നിഷേധിക്കാൻ സാധിക്കുന്നതാണോ? എത്ര പെൺകുട്ടികൾ ദുരൂഹ സാഹചര്യത്തിൽ ഇതുപോലെ ഇങ്ങനെയുള്ള ലവ് ട്രാപ്പ് ജിഹാദുകൾക്ക് ജിഹാദിനിരയായിട്ട് എത്ര പെൺകുട്ടികളാണ് ഇവിടെ മരിച്ചുപോയിരിക്കുന്നുള്ളത്? എത്രയോ പെൺകുട്ടികൾ ഇന്നും എവിടെയാണെന്ന് പോലും അറിയാത്ത സാഹചര്യത്തിൽ നിൽക്കുന്നു. എന്തിനധികം പോകണം? ഇന്ന് അഫ്ഗാൻ ജയിൽ, ഓട്ടെ താലിബാൻ അറ്റാക്കിന് ശേഷം അവിടുത്തെ സ്ഥിതി നമുക്കറിയില്ല, പക്ഷെ ഏറ്റവും ഒടുവിൽ അറിയപ്പെട്ട അഫ്ഗാനിസ്ഥാൻ ജയിലിലുണ്ട് എന്ന് പറയുന്ന നമ്മുടെ നാല് സഹോദരിമാരുടെ അവസ്ഥ എന്താണ്? അവരെങ്ങനെയാണ്? അവര് കൊടുന്നനെ ഒരു ദിവസം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണോ? ഹാദിയയ്ക്ക് എന്താ സംഭവിച്ചത്? ഹാദിയ ഇന്ന് എവിടെ നിൽക്കുന്നു? ആരും അറിയാതെയുള്ള വിവാഹങ്ങൾ നടക്കുക, ഒരു 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 വ്യക്തിക്ക് ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും യാഥാർത്ഥ്യങ്ങൾ ഇവിടെ ഉള്ളപ്പോഴും, ഇത്രയും ഉദാഹരണങ്ങൾ ഇവിടെ എടുത്തു പറയാനുള്ളപ്പോഴും കണ്ണടച്ചിരുട്ടാക്കുകയാണ് 10 വോട്ടിന് വേണ്ടിയിട്ട്. അന്ന് നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? അന്ന് സ്കൂളൊക്കെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? കാരണം വീട്ടുകാര് സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു അന്ത്യ? പിന്നെ അത് മാത്രമല്ല, പിന്നെ തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് വരണം എന്ന് തോന്നിയ സാഹചര്യമൊക്കെ എന്തായിരുന്നു? അതൊന്നും കൂടി ഒന്ന് വ്യക്തമാക്കാമോ? സി, ഞാൻ മതം എന്റെ സുഹൃത്തുക്കൾ വഴി മതസ്വാധീനം ഉണ്ടാകുന്നു. ആ മതത്തിന്റെ ആശയം ഒരു ഒരു എന്താ പറയാ, മതിഭ്രമം പോലെ തനിക്ക് ബാധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വീട്ടിൽ തന്നെ മതം ഫോളോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി, മതം വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. നിസ്കരിക്കാൻ തുടങ്ങി. എന്റെ ആരോടും പറയാൻ പാടില്ലെന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയും എന്റെ സുഹൃത്തുക്കളും, അതുപോലെ ഞാൻ അധ്യാപികയായിരുന്നു ആ സമയത്ത്, എന്റെ സഹപ്രവർത്തകരായിരുന്നവരും അവർ വഴി പരിചയപ്പെട്ട മതവക്താക്കളും എനിക്ക് നൽകിയുണ്ടായി. സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശമായിരുന്നു, ഇപ്പൊ പറയരുത്, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല എന്താ പറയുക, RSS പോലുള്ള സംഘടനകളുടെയൊക്കെ ഇടപെടലുണ്ടാവും. അവര് തീവ്രവാദികളാണ്, അവരൊരിക്കലും പോകാൻ സമ്മതിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു സംഘടനയെ മാത്രമായിട്ടല്ല, എല്ലാ ഈ പൊതുവെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തടയും എന്നുള്ളത് കൊണ്ട് പുറത്താരോടും പറയാൻ നിൽക്കരുത്. പക്ഷേ ഇവർ തന്നെ നൽകിയ പല ലേഖനങ്ങളിലായിക്കോട്ടെ, പുസ്തകങ്ങളിലായിക്കോട്ടെ, ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു പദത്തിന്റെ അർത്ഥം പഠിച്ചാൽ പോലും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ വായിക്കുന്നത്. അപ്പൊ എന്റെ ഉള്ളിൽ ഇത് മറ്റുള്ളവരോട് പറയണം, അവരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ത്വരയുണ്ടായിരുന്നു. അതിനായിട്ടുള്ള ശ്രമങ്ങൾ ചെറുതായിട്ട് നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയുണ്ടായി. പക്ഷേ ഇവർ നിർദ്ദേശിച്ചതുപോലെ തന്നെ എനിക്ക് ഫോളോ ചെയ്യേണ്ടി വന്നു. കാരണം ഇവർ എന്നെ സഹായിക്കും, എന്റെ സുഹൃത്തുക്കളായിട്ടുള്ളവരും എന്റെ സഹപ്രവർത്തകരായാലും ഈ മതബോധനം ചെയ്യുന്നവരൊക്കെ എന്നെ സഹായിക്കും എന്നുള്ളൊരു ഒരു പ്രതീക്ഷയിൽ അവർ പറയുന്ന നിർദ്ദേശം പിന്തുടർന്ന് വീട്ടിൽ ആരോടൊന്നും പറയാതെ രഹസ്യമായിട്ട് ഇത് ഈ വിശ്വാസവും ഈ റൂം അടച്ചിരുന്ന് നിസ്കരിക്കുക പോലുള്ള കാര്യങ്ങൾ, നോയമ്പെടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ അവസാന ഘട്ടം അവര് കൈയൊഴിഞ്ഞു. വീട്ടില് ഞാൻ അറിയിച്ചില്ല, ഞാനൊരു കള്ളിയെ പോലെ കള്ളത്തരം പറഞ്ഞ് വീട്ടിൽ നിന്ന് മതം മാറാൻ ഇറങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മതം മാറ്റത്തിനായിട്ട് ഞാൻ അവിടെ മതപരിവർത്തന കേന്ദ്രത്തിൽ എത്തി എന്നുള്ളത് ഞാൻ മിസ്സിംഗ് ആണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ ശേഷം, പോലീസിൽ പരാതിയൊക്കെ പെട്ടതിന് ശേഷം അവർക്ക് അറിയാൻ സാധിച്ചു. എന്റെ സെൽഫോണിന്റെ ഒരു നമ്പർ ഉണ്ടാവുമല്ലോ, ആ നമ്പർ വെച്ച് പോലീസ് അത് ഇങ്ങനെ ഒരു ഏരിയയിലുണ്ട്, ഇന്നിടത്തുണ്ട് എന്നുള്ളതും, പിന്നെ എന്റെ നാട്ടുകാരിൽ ചിലർ തന്നെ എന്റെ വേഷവ്യതിയാനമൊക്കെ എന്റെ വേഷത്തിലൊക്കെയുള്ള വ്യത്യാസമൊക്കെ അവർ മനസ്സിലാക്കി തുടങ്ങി. കൊടുന്നിന് ഞാൻ ജോലിയൊക്കെ രാജിവെച്ചതൊക്കെ ആൾക്കാർ ശ്രദ്ധിച്ചവരുണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ ഒരു ഒരു ഊഹവും ഒക്കെ വെച്ചുകൊണ്ടായിരുന്നു ഞാൻ എന്തായിരിക്കാം എനിക്ക് സംഭവിച്ചെന്നുള്ളത് മനസ്സിലാക്കുന്നത്. പിന്നീട് അവിടുന്ന് തന്നെ ഇറക്കിക്കൊണ്ടുവന്നാലും ഇസ്ലാമിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരിക, ഈ തീവ്ര ഐഡിയോളജി തന്നെ ഇറക്കിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു ഹെർക്യൂലിയൻ ടാസ്ക് ആയിരുന്നു. അതിന് എന്നെ പലയിടത്തും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പല ജ്യോതിഷികളുടെ അടുത്ത് കൊണ്ടു, ജ്യോതിഷന്മാരുടെ അടുത്ത് കൊണ്ടുപോയി, എന്താ പറയാ, നാട്ടുവൈദ്യന്മാരുടെ അടുത്ത് പോയി, കൈവിഷമാണെന്ന് കരുതിയിട്ട് നാട്ടുവൈദ്യന്മാരുടെ അടുത്ത് പോയി. പക്ഷേ എവിടെ കൊണ്ടുപോയാലും മസ്തിഷ്കത്തിൽ കയറിക്കൂടിയിരിക്കുന്ന ഈ ആശയത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുക ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഏറ്റവും ഒടുവിൽ എറണാകുളത്ത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കാര്യത്തിൽ വെച്ച് ഒരു സഹോദരൻ മാതാപിതാക്കൾക്ക് ഒരു അഡ്വൈസ് കൊടുത്തു. തൊട്ടടുത്ത് തന്നെ തൃപ്പൂണിത്തറയിൽ ആചാര്യ ശ്രീ KR മനോജിയുടെ അടുത്ത് കൊണ്ടുപോകും. അവിടെ ഇതുപോലെ മതപരിവർത്തനത്തിന് ഇരയായ ഒരുപാട് പേരെ അദ്ദേഹം സ്വധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു യോഗാചാര്യനാണ്. അദ്ദേഹത്തിന് സനാതനധർമ്മത്തെ കുറിച്ചിട്ടും മറ്റു മതങ്ങളെ കുറിച്ചൊക്കെ വളരെ ഒരു എന്താ പറയാ, ആഴത്തിലുള്ള അറിവുള്ള ഒരു മഹത്വ ഒരു വ്യക്തിത്വമാണ്. നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകൂ എന്നുള്ള രീതിയിൽ ഉപദേശിക്കുകയുണ്ടായി.
അങ്ങനെ ഒരു അവസാന പ്രതീക്ഷ എന്നുള്ള രീതിയിലാണ് ആർഷവിദ്യാ സമാജത്തിലേക്ക് മാതാപിതാക്കൾ കൊണ്ടുവരുന്നത്. ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഗുരുനാഥനോട് ഒരു എന്താ പറയുക, ഒരു എന്താ പറയുക, എന്റെ മതത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്, എന്നെ ആർക്കും ഇതിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റില്ല, ഞാൻ വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിലേക്ക് ഈ ആചാര്യനെയും കൊണ്ടുവരും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയും കൊണ്ടുവരും, എന്റെ വീട്ടുകാരെ കൊണ്ടുവരും, എനിക്ക് എളുപ്പമാവും എന്നുള്ളൊരു എന്താ പറയുക അമിത ആത്മവിശ്വാസം എന്നോ അഹങ്കാരം എന്നോ ഒക്കെ വിളിക്കാവുന്ന ഒരു മാനസികാവസ്ഥയായിരുന്നു അന്ന്. അങ്ങനെ പിന്നെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ സൂചിപ്പിച്ചല്ലോ, അറിയാവുന്ന കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞുകൊടുത്ത് അവരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കണം എന്നുള്ളത്, അതിൽ കുറച്ച് കൂടുതൽ വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടും പിന്നെ എന്താ പറയുക അതിനേക്കാളേറെ എന്റെ ഉള്ളിലെ ആ ഒരു എന്താ പറയുക ഈശ്വരന്റെ ശക്തമായ ഇടപെടൽ തന്നെ ആയിരിക്കണം. ഗുരുനാഥൻ പറയുന്നതെല്ലാം കേൾക്കാനും അദ്ദേഹത്തോട് ഇന്ററാക്ട് ചെയ്യാനുള്ളൊരു ക്ഷമ അന്ന് എനിക്ക് ഞാൻ കാണിച്ചു. അത് അങ്ങനെ ഒരു ഇടപെടൽ ഈശ്വരന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഗുരുനാഥനെ കേൾക്കാനും ഗുരുനാഥനോടൊപ്പം ഇന്ററാക്ട് ചെയ്യാനും പടിപടിയായിട്ട് സനാതനധർമ്മത്തിന്റെ ഓരോ സംശയങ്ങളും നിവർത്തിച്ച് എന്റെ മാതൃധർമ്മത്തെക്കുറിച്ച് കുഞ്ഞുനാൾ മുതൽ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന പല സംശയങ്ങളും നിവർത്തിച്ച് എനിക്ക് മുന്നോട്ട് വരാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ തിരിച്ച് ഈ ഘട്ടങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള പിന്തുണ അവര് തന്നായിരുന്നു ആരെങ്കിലും? സാമ്പത്തികം എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇപ്പം പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണം പറയും, ഇവരുടെയൊക്കെ മതബോധനം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. ഞാൻ അധ്യാപികയായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ഞാൻ പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ ഒരു 6-ലോ 7-ലോ പഠിക്കുന്ന ഒരു കുട്ടി പറയുകയുണ്ടായി, ടീച്ചർ മതം മാറി വരികയാണെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞിട്ട് ഒരു 7 ലക്ഷം രൂപയോ 6 ലക്ഷം രൂപയോ ഒക്കെ മേടിച്ചു തരാം എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പൊ എങ്ങനെയും മതം മാറ്റണം തനിക്ക് മുമ്പിലുള്ള മുസ്ലിങ്ങളായിട്ടുള്ളവരെ എന്നുള്ളതാണ് ആ കുഞ്ഞു മനസ്സിലേക്ക് പോലും അവർ കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നുള്ളത് മനസ്സിലാക്കണം. പക്ഷെ അത് കണ്ടിട്ടല്ല നമ്മൾ ഞാൻ ഇസ്ലാമിലേക്ക് മാറിയത്, അത് കണ്ടിട്ടല്ലായിരുന്നു. പിന്നെ ഓഫറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നേരത്തെ അനക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ മതപരിവർത്തന കേന്ദ്രത്തിൽ വെച്ചിട്ട് തന്നെ ഒരു അധ്യാപികയുടെ ഉപദേശം ഉണ്ടായിരുന്നു, അവിടുത്തെ ഉസ്താദിന്റെ ഒക്കെ ഉപദേശം ഉണ്ടായിരുന്നു, മതം മാറിയിട്ട് ഇനി വീട്ടിൽ പോയാൽ അവിടെ സ്വീകരിച്ചില്ലെങ്കിൽ വിഷമിക്കേണ്ട, ഇങ്ങോട്ട് തന്നെ വരൂ, ഇവിടെ യത്തീംഖാനയിൽ തൊട്ടടുത്ത യത്തീംഖാനയിൽ എവിടെയെങ്കിലും താമസിക്കാനുള്ള കാര്യങ്ങൾ ശരിയാക്കാം, ഒരു നല്ല വിവാഹവും ശരിയാക്കാം എന്നുള്ളതൊക്കെയുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ ഓഫറുകളായിട്ടൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ആസ്പെക്റ്റിലല്ല ഒരു വിവാഹം എന്നുള്ളതോ ഇല്ലെങ്കിൽ അതിന് അങ്ങനെ ഒരു ആസ്പെക്റ്റിലല്ലായിരുന്നു മതം മാറാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് അവര് പറഞ്ഞു, ഞാനത് കേട്ടു എന്നുള്ളതിനപ്പുറം കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനും പോയിട്ടില്ല. പക്ഷെ ഇതെല്ലാം പിന്നീട് ഞാൻ ഓർക്കുമ്പോ എങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇവർ ആ മതത്തിൽ കുരുക്കിയിടാനുള്ള കാര്യങ്ങൾ അവർ മെനയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അനഘ, ഇസ്ലാമിന്റെ ഈ വ്യാപന ആശയം ലോകം മുഴുവൻ വലിയ ഒരു ഭീഷണിയിലാണ് ഉറ്റുനോക്കുന്നത്. കാരണം ഇപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വലിയ രീതിയിലുള്ള അവർക്കെതിരെയുള്ള നയങ്ങൾ സ്വീകരിച്ചു തുടങ്ങുന്നു. അതെല്ലാം ഈ വ്യാപിക്കുക എന്ന് പറയുന്ന ഒരു അധികാരം പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഒരു ആശയത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുന്നതാണ്. യഥാർത്ഥത്തില് നമ്മൾ ഇപ്പോഴത്തെ ഈ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം ക്രിസ്തീയ സമൂഹം വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് കാണുന്നത്. അവരതിനെ സ്വീകരിക്കുന്നു, അവരുടെ മതത്തിൽ നിന്ന് നിരവധി പേര് ഇസ്ലാമിലേക്ക് മാറുന്നു എന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ മുമ്പുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് അതിരൂപതകൾ, ഇടുക്കി അതിരൂപത, അതുപോലെ തന്നെ ബിഷപ്പുമാരൊക്കെ ഈ കേരള സ്റ്റോറി അവരുടെ സ്ഥാപനങ്ങളിൽ കാണിക്കുകയും ബോധവൽക്കരണം സൃഷ്ടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണ്, അനഘയ്ക്ക് ഒരാളോട് പ്രണയമുണ്ടായിരുന്നു, ആ രീതിയിലായിരുന്നോ ഇസ്ലാമിലേക്ക് പോയത്? ഒരു ലവ് ജിഹാദിന്റെ ഇരയായിരുന്നു? ഞങ്ങള് ഇവിടെ ഉള്ള മുഖ്യ ഇപ്പൊ നമ്മുടെ ആർഷവിദ്യാ സമയത്തിന്റെ മുഴുവൻ സമയ പ്രവർത്തകരായിരിക്കുന്ന ഞങ്ങളാരും ലവ് ജിഹാദിന് ഇരകളായിരുന്നില്ല. ഞങ്ങളെല്ലാവരും ഇന്റലക്ച്വൽ ജിഹാദിന് ഇരകളായിരുന്നു എന്ന് കരുതി, നമ്മുടെ ലവ് ജിഹാദ് ഇല്ല എന്നോ അത് ഒരു യാഥാർത്ഥ്യമല്ല എന്നോ അല്ല നമ്മൾ പറയുന്നത്. ഞങ്ങളാരും ഇപ്പോ ശ്രുതി ചേച്ചി, ചിത്ര ചേച്ചി, ആതിര, ഞാൻ തുടങ്ങിയ ഞങ്ങളാരും ലവ് ജിഹാദിന് ഇരകളായിരുന്നില്ല, ഇന്റലക്ച്വൽ ജിഹാദിന് ഇരകളായിരുന്നു. പക്ഷേ ദിനം പ്രതി നമ്മുടെ ആർഷവിദ്യാ സമാജത്തിലേക്ക് പലതരത്തിലുള്ള ഫോൺ കോളുകൾ വരുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും ഈ പറഞ്ഞ പോലെ ലവ് ജിഹാദില് കുടുങ്ങിയ കുട്ടികളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫോൺ കോൾസ് ആണ്. അനഘ 5 വർഷം മതം പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പം
തിരിച്ച് ഹിന്ദു മതത്തിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് ഉണ്ടായ സാഹചര്യം എന്താണെന്ന് പറയാമോ? അല്ലെങ്കിൽ ഇത് കുഴപ്പമാണ് എന്ന് എനിക്ക് മനസ്സിലായി, കൃത്യമായി വ്യക്തമായ ആ ഒരു അവസ്ഥ. പറഞ്ഞല്ലോ, 5 വർഷം, 5ാമത്തെ വർഷം ലാസ്റ്റ് ആവുമ്പോഴാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊരു മുസ്ലിം യുവതിയുടെ വേഷവിധാനത്തിലേക്ക് വരുന്നത്. അതായത് തട്ടം, ഹിജാബ് ഒക്കെ ഇട്ട് മുഴുവൻ ശരീരവും മറച്ച് അങ്ങനെയുള്ളൊരു കോസ്റ്റ്യൂമിലേക്കൊക്കെ മാറുന്നത് ആ ഒരു ലാസ്റ്റ് വർഷമാണ്. അപ്പോഴേക്കും ഞാൻ വീട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ മാറാൻ പോവുകയാണ് എന്നുള്ളതൊക്കെ. അപ്പോ സ്വാഭാവികമായിട്ടും അവരിൽ നിന്നുണ്ടാവുന്ന പ്രതികരണം എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അവര് ദേഷ്യപ്പെടുകയൊന്നുമല്ല ചെയ്തത്, അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്തൊരു നിസ്സഹായ അവസ്ഥയിലായിരുന്നു. അപ്പോ എന്റെ ചേച്ചിമാര്, കസിൻ ചേട്ടന്മാര് എല്ലാവരും എന്നോട് വന്നിട്ട് അവരുടെ അറിവ് വെച്ചിട്ട് അവർ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ പക്ഷേ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും അവർക്കൊരു എനിക്ക് തൃപ്തികരമാകുന്ന വിധത്തിൽ ഉത്തരം നൽകാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പോ അങ്ങനെ ഞാൻ വീട്ടിലിരുന്ന് തന്നെ നിസ്കരിക്കാനും എല്ലാം തുടങ്ങിയ ആ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, നിന്റെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരമില്ല എന്ന് കരുതിയിട്ട് നീ ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല എന്ന് വിചാരിക്കരുത്. അന്ന് നിലവിൽ നമ്മുടെ അറിവ് വെച്ചിട്ടുള്ള നമ്മുടെ ഹിന്ദു ഗ്രന്ഥങ്ങളും എല്ലാം നമ്മൾ നോക്കി പഠിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് തന്നെ എന്തായാലും മാറ്റാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു അമിതമായ അമിത ആത്മവിശ്വാസം, അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞ പോലെ ഒരു അഹങ്കാരം ഉള്ളിലുണ്ടായിരുന്നു. എനിക്കത് എൻ്റെ ഈഗോ ആയിരിക്കാം, എനിക്കത് സമ്മതിച്ച് തരാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും ഞാനിങ്ങനെ അവരെ ഓരോന്ന് പറഞ്ഞ് ന്യായീകരിക്കുക, അവർ പറയുന്നതിന് ഓരോരോ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ 3ാമത്തെ ദിവസമാണ് ഞങ്ങളുടെ ഗുരുനാഥനായ ആചാര്യ ശ്രീ മനോജിയെ കാണാനുള്ള അവസരം ഉണ്ടാകുന്നത്. അപ്പോ അദ്ദേഹവുമായിട്ട് ഞാനൊരു 3-3.5 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വാദപ്രതിവാദമാണ് നടന്നത്. അപ്പോ അദ്ദേഹം ഞാൻ അതുവരെ വിശ്വസിച്ചിരുന്ന ഖുറാൻ എന്റെ മുമ്പിൽ കാണിച്ചുകൊണ്ട് പല പല വിഷയങ്ങള് മുൻനിർത്തിക്കൊണ്ട്, അതായത് ഓരോ വിഷയങ്ങളും എടുക്കും, അതിൽ ഖുറാൻ എന്തു പറയുന്നു, നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്നതാണോ, യുക്തിക്ക് നിരക്കുന്നതാണോ, ശാസ്ത്രസംബന്ധമാണോ, അത് ഒരു ഈശ്വരന്റെ സ്വഭാവത്തിന് ചേർന്നതാണോ തുടങ്ങിയ കാര്യങ്ങൾ നല്ലവണ്ണം വിശകലനം ചെയ്ത് എന്നെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ച് പതുക്കെ പതുക്കെ എൻ്റെ ഉള്ളില് അത്രയും വർഷങ്ങളായിട്ട്, ഒരു 5.5 വർഷമായിട്ട് നിന്നിരുന്ന ആ ഒരാശയം അദ്ദേഹം 3.5 മണിക്കൂർ കൊണ്ട് അദ്ദേഹം എനിക്ക് തെറ്റാണ്, പൂർണ്ണമായും തെറ്റാണ് എന്ന് തെളിയിച്ചു തന്നു. ഹിന്ദു മതത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് ഒരാൾ ആകർഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സ്വന്തം ധർമ്മത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയോ അറിവോ ഇല്ല, ആ ഇല്ലായ്മയെ, ആ അറിവില്ലായ്മയെ മറ്റൊരാൾ ചൂഷണം ചെയ്യുന്നു എന്നതിന് അതും കൂടി ഒരു കാരണമാണ് എന്ന് അവർ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും അറിവുണ്ടാകട്ടെ, ഓരോരുത്തർക്കും വഞ്ചിതരാവാതിരിക്കും. ABC ചർച്ച ഇവിടെ അവസാനിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത 2 പേർക്കും വളരെയധികം നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.